ഇവിടെ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് വെടിയേൽക്കുന്നത്. കൊല്ലപ്പെട്ട സമയത്ത് ഉടുത്തിരുന്ന സാരി വസ്ത്രത്തിന്റെ ഈ ഒരു ഭാഗം മാത്രമേ ആകെ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വെടിയേറ്റ് മരിച്ച ഒരു സ്ഥലത്തോട്ട് കയറാൻ പോകണ്ട. ഇവിടെ ക്യാമറ അലോ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാനപ്പോൾ അതുകൊണ്ട് മൊബൈലിലാണ് വീഡിയോ എടുക്കണം. നോക്കട്ടെ, അതിട്ട് കയറിയിട്ട് നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല. എന്താ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കംപ്ലീറ്റ് ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറണേ. അങ്ങനെ നമ്മൾ ഇന്ദിരാഗാന്ധി താമസിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിയേക്കണ്ട. 1964 നമ്മുടെ ജവഹർലാൽ നെഹ്റു മരിച്ച ശേഷം ഉണ്ടാ ഇന്ദിരാഗാന്ധി ഇങ്ങോട്ട് താമസം പറഞ്ഞ. പിന്നെ 15 വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന സമയത്തൊക്കെ നമ്മുടെ ഇന്ദിരാഗാന്ധി ഇവിടെയായിരുന്നു താമസിച്ച. ഇതിപ്പോൾ ഒരു മ്യൂസിയം ഒക്കെ മാറ്റിയേക്കാണ് കംപ്ലീറ്റ് ഇന്ദിരാഗാന്ധിനെ കുറിച്ചുള്ള. ഈ ഒരു റൂം മൊത്തം പത്രത്തിൽ വന്ന വാർത്തകളും അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഉണ്ട് കണ്ട. ഇവിടെ ഒരു സാരി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് കണ്ട. ഇതാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ഉടുത്തിരുന്ന സാരി, കയ്യിലുണ്ടായിരുന്ന ബാഗ്, ആ സമയത്തെ ചെരുപ്പ് കണ്ട. വെടിയേറ്റ് മരിച്ച സമയത്ത് ഇന്ദിരാഗാന്ധി ഉടുത്തിരുന്നത് ഈ സാരിയാണ് കണ്ട. ഓ, ഇവിടെ കണ്ട, പ്രധാനമന്ത്രിയായിട്ട് ഇന്ദിരാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത അതിനുശേഷം സിഗ്നേച്ചർ ചെയ്യുമല്ലോ, ആ ഇതാണ് ഇവിടെ വെച്ചേക്കണത് കണ്ട. ഇത് 1964 ജനുവരി 24 കണ്ട. ആ സമയത്ത് പ്രധാനമന്ത്രിയായപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒപ്പിട്ടതാണ് ഈ കണ്ട. അത് തന്നെ ഇവിടെ 67 ഇപ്പുറത്ത് 71 ഇത് 1980 കണ്ട. ഇന്ദിരാഗാന്ധിയുടെ ഒപ്പ് കണ്ടോ കേട്ടോ, അതെ ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ ഒപ്പ്, ഒറിജിനൽ ഒപ്പ് ഇതുണ്ട. ഇവിടെ എല്ലാ പത്രങ്ങളുടെയും കട്ടിങ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ മലയാളം ഇരിക്കണതെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കണ്ട. ഇത് മാതൃഭൂമിയിലെ വാർത്ത വന്നതിൻ്റെ മലയാളത്തിലുള്ള ഇന്ത്യ ചരിത്രത്തിൽ നാടാകെ ഇന്ദിരാഗാന്ധി അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്ന പേപ്പറിൽ വന്ന കംപ്ലീറ്റ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ താഴത്ത് ഡിസ്പ്ലേ ചെയ്തേക്കണേ ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ഉണ്ട് ഇവിടെ താഴത്ത് വെച്ചേക്കണത്. ഇത് മറ്റേ നൂല് നോൽക്കണ ആ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ബൈനോക്കുലറൊക്കെ ഇരിക്കണുണ്ടോ. ഇതൊക്കെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇന്ദിരാഗാന്ധി ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെയാണ് ഈ വെച്ചേക്കണ കേട്ടോ. ഇവിടെ ഒരുപാട് ഫോട്ടോസ് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഉണ്ടോ ഉണ്ടോ, ആ ഫോട്ടോ എടുത്തേക്കണ രാജീവ് ഗാന്ധിയാണ്. പിന്നെ അത് ഇവിടെയുണ്ട് വേറെ ഇഷ്ടംപോലെ ഫോട്ടോസ്. ഇതേ കണ്ട, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ചെറുപ്പത്തിലേ ഉള്ള ഫോട്ടോസ്. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന കണ്ണട ഉണ്ടായിരിക്കണേ കണ്ടോ. ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട്, എല്ലാം ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചതാണ്. അതേപോലെ പേന, പെൻസില് മുതൽ സ്റ്റാപ്ലർ വരെ ഉണ്ട് കണ്ടോ, വാച്ച്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടോ, മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പത്തിലേ ഉള്ള ഫോട്ടോ ഉണ്ട്. ഇത് 1924 എടുത്ത ഫോട്ടോയാണ് കണ്ടോ, അതെ ചെറുപ്പത്തിലേ ഉള്ള ഫോട്ടോ ആണ്. ഇതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കേട്ടോ. ഇത് ഫ്രാൻസിൽ നിന്നുള്ള സോർബൺ യൂണിവേഴ്സിറ്റി നിന്ന് 1981 കിട്ടിയത്. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 1971 കിട്ടിയത്. ഇത് എന്താണ്, ഇത് മോസ്കോ യൂണിവേഴ്സിറ്റി 1971 ആണ്. ഈ കാണുന്നതൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ഓരോ രാജ്യങ്ങൾ സമ്മാനം കൊടുത്തതൊക്കെ കേട്ടോ. ഇതൊക്കെ ഓരോ രാജ്യങ്ങളുടെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കുവൈറ്റ് കൊടുത്തതാണ്, ഇത് ഖത്തർ, ഇത് സൗദി അറേബ്യ. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇത് ഭൂട്ടാൻ കൊടുത്ത സമ്മാനം, ഇത് മെക്സിക്കോ, ഇത് അർജൻറ്റീന, ഇതും മെക്സിക്കോ, ഇതൊക്കെ ഇതും മെക്സിക്കോ, ഇത് ശ്രീലങ്ക. പിന്നെ ഇത് യു കെ എന്ന് കിട്ടിയ സമ്മാനം. പിന്നെ USSR നമ്മുടെ സോവിയറ്റ് യൂണിയന് കിട്ടിയത്, ഇത് അമേരിക്ക എന്നുള്ളത് ഉണ്ടോ. ഈ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാരിയൊക്കെ ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. ചെരുപ്പൊക്കെ ഇതേ ഇവിടെ കാണാം, ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ. ഈ കാണുന്ന റൂമിലാണ് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ സമയം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ കാണുന്ന റൂമിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പുസ്തകങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏ അവിടെ നോക്കി, നിറച്ച് പുസ്തകങ്ങളും ഒക്കെ ഏരിയാണ്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിന് സ്വതന്ത്രമായ സമയത്ത് അതിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണത് ആ കാണുന്ന ഫോണ് കണ്ടതെ, ആ ഫോൺ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു റൂമും കൂടിയാണ്. പിന്നെ ഈ റൂമിൽ തന്നെ ടി വി ഇരിക്കണ്ട, പഴയ സോണിയുടെ ടി വി ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. അപ്പുറത്തെ റൂമിലും കണ്ട നിറച്ച് പുസ്തകങ്ങൾ
നമ്മളിപ്പോൾ വന്നേക്കുന്നത് രാജീവ് ഗാന്ധിയുടെ റൂമിലോട്ടാണ് കേട്ടോ. രാജീവ് ഗാന്ധി 16 വർഷം താമസിച്ച റൂമാണ്. അദ്ദേഹത്തിന് പൈലറ്റ് ട്രെയിനിങ് ലഭിക്കുന്നതും നമ്മുടെ സോണിയാഗാന്ധിനെ കല്യാണം കഴിക്കുന്നതും മക്കള് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജനിക്കുന്നതും എല്ലാം ഇവിടെ വെച്ചിട്ടാണ്. പിന്നീട് അമ്മ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോഴും രാജീവ് ഗാന്ധി ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ രാജീവ് ഗാന്ധിയുടെ ബ്രദർ സഞ്ജയ് ഗാന്ധി പ്ലെയിങ് ക്രാഷിൽ മരിക്കുന്ന സമയത്താണ് പിന്നീട് പൊളിറ്റിക്സിലേക്ക് വരുന്നതും ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതും. പിന്നീട് ഇന്ത്യയുടെ 6-ാമത്തെ യങ്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നതും ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ പ്രധാനമന്ത്രിക്ക് ആയ ശേഷമാണ് പിന്നീട് രാജീവ് ഗാന്ധി പാർലമെന്റ് റെസിഡൻസിലേക്ക് മാറുന്നത്. ഇതുണ്ട്, ഇത് രാജീവ് ഗാന്ധി ഉടുത്തിരുന്ന വസ്ത്രം ഉണ്ടായി കാണുന്നത്. നമ്മളൊക്കെ സാധാരണ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേ വസ്ത്രങ്ങൾ. താഴത്ത് കമ്പ്യൂട്ടർ ഇരിക്കണ്ട, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറാണ്. പഴയ കാലത്തെ കമ്പ്യൂട്ടർ എങ്ങനെയുണ്ട്, ഇങ്ങനെ നോക്കിയാൽ കാണാകണ്ട. ഓക്കെ, അദ്ദേഹം അത് ഉപയോഗിക്കുന്നതിൻ്റെ ഫോട്ടോയും ഇവിടെ വെച്ചിട്ടുണ്ടേ. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഉണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണത് വലിയൊരു എന്താണ് ഫീല് വരുന്ന അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ഉടുത്തിരുന്ന വസ്ത്രം, നിങ്ങൾക്കറിയാലോ ബോംബൂട്ടിയാണ് അദ്ദേഹം മരിച്ചത് ടെററിസ്റ്റ് അറ്റാക്കിലൂടെ. അപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് ഡ്രസ്സിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഈ കാണുന്നത് കേട്ടോ. 1991 May 21 10:20 നടന്ന സംഭവം. ഇട്ടിരുന്ന ചെരുപ്പും ഇവിടെയുണ്ട്, സോക്സും ഉണ്ടോ. വസ്ത്രത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ആകെ അവശേഷിക്കുന്നുള്ളൂ. രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന കണ്ണടയും പേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഉണ്ടോ, കണ്ണട ഉണ്ടോ. ഇവിടെ ബാഗൊക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു ഫോട്ടോ നോക്കിയ പഴയ ഒരു ഫോട്ടോ ആണ്. ലെഫ്റ്റ് സൈഡ് ഏറ്റവും അറ്റത്താണ് പ്രിയങ്ക ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉണ്ടോ. നമ്മൾ രാജീവ് ഗാന്ധിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഏരിയ ഇങ്ങനെയാണ് കണ്ട, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. അടുത്തത് ഇനി നമുക്ക് കാണാനുള്ളത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ഒരു ഏരിയയാണ്, നമുക്കത് നോക്കാം. ദേ ഈ കാണുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമോ. ബെഡ്റൂമിലും ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. നമ്മൾ നേരത്തെ ഡ്രസ്സിംഗ് റൂം ഉണ്ടല്ലേ, ആ റൂമാണ് ആ നേരെ കാണുന്നത് കേട്ടോ. അവിടെ തന്നെയാണ് ബെഡ്റൂം വരുന്നത്. ഇത് പൂജാമുറിയാണ് കേട്ടോ, ഇന്ദിരാഗാന്ധിയുടെ പൂജാമുറിയാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിൽപ്പെട്ടുള്ള സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഓരോരുത്തർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കണ്ട. ക്രിസ്ത്യൻസിൻ്റെ ഉണ്ട്, ഹിന്ദുസിൻ്റെ ഉണ്ട്, മുസ്ലിംസിൻ്റെ ഉണ്ട്, അങ്ങനെ സിഖിൻ്റെ ഉണ്ട്, എല്ലാ വിഭാഗക്കാരുടെയും ഈ പൂജാമുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഡ്രോയിങ് റൂമാണ് കേട്ടോ, ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ഡ്രോയിങ് റൂമാണ്. ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരാൻ നേരത്ത് അവരായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. ഇത് ഡൈനിങ് റൂമാണ് കേട്ടോ, ഇന്ദിരാഗാന്ധി കുടുംബസമേതം ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണ് കണ്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും കോമ്പൗണ്ടിലേക്ക് ഇറങ്ങിയേക്കാണ്ട. ഇനിയിപ്പോൾ ഒരു ഏരിയ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വന്നേക്കണം കേട്ടോ, അതിനൊപ്പം നല്ല തണുപ്പും. അപ്പോൾ അതെ നമുക്ക് മുമ്പേ കാണുന്ന ഒരു വൈറ്റ് ഇതിട്ടേക്കണണ്ട, ഇതിലേക്കൂടി നടന്നു പോകുമ്പോഴാണ് ഇന്ദിരാഗാന്ധി ഇതേ അവിടെ വെച്ചിട്ടാണ് സ്വന്തം അംഗരക്ഷരുടെ വെടിയേറ്റ് മരിക്കുന്നത്. ഞാൻ ആ ഏരിയ കാണിച്ചില്ല കേട്ടോ. ഇതേ ഇത് കണ്ട, നമ്മളിപ്പോൾ നിന്നത് ആ ഭാഗത്താണ്. ഇതിലെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ്, ഇവിടെ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ്സാണ് ഇപ്പോൾ ഇട്ടേക്കണത്. ഈ ഭാഗം കണ്ട, ഇവിടെ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് വെടിയേൽക്കുന്നത്. ഇതേ ഇവിടെ വെച്ചിട്ട് കണ്ട, ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് നടന്നു വരുന്ന സമയത്ത് കണ്ട ഈ ഒരു ഗ്ലാസ് ഇട്ടേക്കണണ്ട. ഈ ഗ്ലാസിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് വെടിയേൽക്കുന്നതും ഇന്ദിരാഗാന്ധി മരിക്കുന്നതും. സ്വന്തം അംഗരക്ഷകൻ്റെ വെടിയേറ്റ് മരിക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ, 1984 October 31. നിറച്ച് പക്ഷികളെ സൗണ്ട്, നിറച്ച് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ട. അങ്ങനെ 15 വർഷത്തോളം നമ്മുടെ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുലിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ലെറ്ററും വെച്ചിട്ടുണ്ട്. ഇത് ആ രീതിയിൽ ലെറ്ററാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ.
അപ്പൊ ഇത് പണ്ട് കാലത്ത് നമ്മൾ ഈ വേട്ടക്കൊക്കെ വേണ്ടി നമ്മൾ ഇറങ്ങുമല്ലോ, ഈ തോക്കൊക്കെ ഇട്ട് മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെതിരെയുള്ളൊരു സംഭവമാണ്. ഇപ്പൊ പഴയ കാലത്ത് തോക്ക് ഉപയോഗിച്ചിരുന്നു, അതിന് പകരം ഇപ്പോ ആളുകൾ ക്യാമറ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അതായത് മൃഗങ്ങളെ കൊന്ന് തന്റെ തോലൊക്കെ എടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായല്ലോ പണ്ട് കാലത്ത്. അപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ഫോട്ടോഗ്രാഫറിന് വേണ്ടി മാത്രമാക്കിയേക്കുന്ന സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു ലെറ്റർ അതിനകത്ത് എഴുതിയേക്കണ കേട്ടാ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇതേപോലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രവും കിടക്കുന്ന ഒരു ഏരിയയാണ്. രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെയൊക്കെ നമ്മൾ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ, സ്കൂള് പഠനകാലഘട്ടത്തിൽ പുസ്തകങ്ങളിലൂടെയൊക്കെ മാത്രമേ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഡൽഹിയിൽ ഒരു മുപ്പാട്ട് കയറണം കേട്ടോ, ഈ ഭാഗത്ത് വരണം, മെമ്മോറിയൽ കാണണം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത ഡൽഹി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ. നമ്മുടെ ഈ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിന് തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ പാർക്കിംഗ് സ്പേസിൻ്റെ അവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഫ്രീ ആണ്, ഫ്രീ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടാ. അതെ, ഫ്രീ ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു അരക്കോ ചുമ്മാ കയറിയിരുന്ന 5 രൂപ വേണം, 10 രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പൈസ ഒന്നും ആരും കൊടുക്കണ്ട, അതൊക്കെ വെറുതെ അടിച്ചു വിടുകയാണ്. ചുമ്മാ കയറിയിരുന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് ഫ്രീ ആണ് കേട്ടോ.